ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് വിഷമത്തിലാക്കിയ ദിവസം കൂടിയാണ് ഇന്ന്. 2019 ഫെബ്രുവരി 14 പുൽവാമ ആക്രമണം നടന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. കാശ്മീരിൽ പുൽവാമ ജില്ലയിലെ അവാന്തിപുരയ്ക്കടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ച വാഹനത്തിന് നേരെ 2019 ജനുവരി 14 തീവ്രവാദികൾ മനുഷ്യബോംബ് ആക്രമണം നടത്തുകയുണ്ടായി. അതിൽ 40 CRPS ജവാന്മാരും മരിച്ചു. ഇതിനെയാണ് പുൽവാമ ആക്രമണം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഏകദേശം 2500 വരുന്ന കേന്ദ്ര പോലീസ് സേനയിലെ സൈനികർ 2019 ഫെബ്രുവരി 14 78 ബസ്സുകളിലായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് 44 ദേശീയപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. 3:30 അവർ ജമ്മുവിൽ നിന്നും യാത്ര തിരിച്ചത്. അവർ ശ്രീനഗറിൽ എത്തേണ്ട സമയം യഥാർത്ഥത്തിൽ വൈകിട്ടായിരുന്നു. എന്നാൽ ആ വഴിക്ക് വച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. വണ്ടി അവാന്തിപുരയിലെ ലത്തേപ്പൂരിലെത്തിയപ്പോൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം, ഭീകരവാദികളുടെ വാഹനം, നമ്മുടെ ഇന്ത്യ സേനയിലേക്ക് ഇടിച്ചു കയറ്റുകയാണ് ചെയ്തത്. തൽക്ഷണം തന്നെ 40 ജവാന്മാർ മരിക്കുകയും 35 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. പരിക്കേറ്റ 35 പേരെ ശ്രീനഗർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവധി കഴിഞ്ഞ് ഉദ്യോഗത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ നിൽക്കുന്നവരായിരുന്നു ഏറെയും ഈ മരിച്ചവരിൽ. പാകിസ്ഥാൻ തീവ്ര സംഘടനയായ ജെയ്ഷി മുഹമ്മദ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. മനുഷ്യബോംബായ ആദിൽ മുഹമ്മദിൻ്റെ വീഡിയോയും അവർ പുറത്തുവിട്ടു. കേസ് അന്വേഷിച്ചത് ജമ്മു പോലീസിനോടൊപ്പം 12 പേരടങ്ങുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ പോലീസായിരുന്നു. സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇവരുടെ ജീവത്യാഗമാണ് നമ്മൾക്ക് സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കാൻ സഹായിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും സ്മരിക്കണം. കാരണം പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ആക്രമണത്തിൽ നിന്ന് സ്വന്തം ജീവൻ ബലി അർപ്പിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യക്കാർ നമ്മളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇവരെ ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു.